നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു മൈ ചാനൽ ഹർഷിതം എജ്യൂടെക്. ഇന്നില്ലേ നമ്മുടെ പുതിയ ലക്കം പി എസ് സി ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ച കുറച്ച് പ്രധാനപ്പെട്ട മലയാളം ചോദ്യങ്ങളാണ് മാതൃകാ ചോദ്യങ്ങൾ. അപ്പൊ ഇതിൽ പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളും ഉണ്ട്, അതുപോലെ പുതിയ രീതിയിലുള്ള ചോദ്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാലോ. ചോദ്യങ്ങൾ എവിടെ കിട്ടിയാലും നിങ്ങൾ കയറി പ്രാക്ടീസ് ചെയ്തോണം. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. അപ്പൊ എപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കാം. വീട്ടിലോട്ട് പോവാം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ. ലൈക്സിന്റെ നമ്പർ കാണുമ്പോൾ അല്ലേ എനിക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റൂ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ എനിക്കൊന്ന് മനസ്സിലാക്കണ്ടേ. അപ്പൊ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവാം. ക്ലാസ്സിലോട്ട് പോവാം. ആദ്യത്തെ ചോദ്യം, സുകുമാർ അഴീക്കോട് കാട് കയറി പറയുന്ന ശൈലിയെ പരിഹസിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കാട് കയറുക എന്ന ശൈലിയുടെ അർത്ഥം എന്താ? നമ്മൾ സാധാരണ നമ്മുടെ സംസാര രീതിയിൽ പറയാറുള്ള ഒരു ശൈലിയാണ് കാട് കയറുക. അധികം അങ്ങോട്ട് കാട് കയറണ്ട എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പൊ അതിനർത്ഥം വിഷയത്തിൽ നിന്ന് മാറി പറയുക എന്നുള്ളതാണ്. വിഷയത്തിൽ നിന്ന് മാറി പറയുക. കാട് കയറുക എന്ന് വെച്ചാൽ എന്താ? വിഷയത്തിൽ നിന്ന് മാറി പറയുക. രണ്ട്, വിപരീതം എഴുതാനാണ് ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ്. സഭയിൽ അശ്ലീലം പറയരുത്. അശ്ലീലത്തിന്റെ വിപരീതമാണ് ചോദിച്ചേക്കുന്നത്, അതായത് മോശപ്പെട്ട വാക്ക് പറയരുത്. അപ്പോൾ ശ്ലീലം ആണ് അതിന്റെ ഓപ്പോസിറ്റ്, ശ്ലീലം. മൂന്ന്, ശരിയായ വാക്ക് ഏത്? പീഡനം എന്ന് കറക്റ്റായിട്ട് എങ്ങനെ എഴുതുന്നേ? ബി, സാ തിരിച്ചിട്ട ഡായാണ് പീഡനത്തിന്. പീഡനം, സാ തിരിച്ചിട്ട ഡാ. നാല്, ഒറ്റപ്പദം എഴുതാനാ? വിദ്യ അഭ്യസിച്ചയാൾ, ഒറ്റപ്പദം. വിദ്യ അഭ്യസിച്ചയാൾ അഭ്യസ്തവിദ്യൻ, അഭ്യസ്തവിദ്യൻ. വിദ്യ അഭ്യസിച്ച ആളിന്റെ ഒറ്റപ്പദം എന്തുവാ? അഭ്യസ്തവിദ്യൻ. അഞ്ച്, കവി സ്ത്രീലിംഗ പദം ഏത്? സ്ഥിരം ചോദ്യം. കവിയുടെ സ്ത്രീലിംഗം കവയിത്രിയാണ്. കവിയിത്രിയല്ല കവ, കവയിത്രി, കവയിത്രി. അടുത്ത ചോദ്യം, ഇൻ്റെ ഏത് വിഭക്തിയുടെ പ്രത്യയമാണ്? വിഭക്തികൾ ഏഴു വിധം, അതിലെ ഏത് വിഭക്തിയുടെ പ്രത്യയമാ ഇൻ്റെ? സംബന്ധിക, സംബന്ധിക വിഭക്തിയുടെ പ്രത്യയമാണ് ഇൻ്റെ. ഏഴ്, വീട് എന്നർത്ഥം വരുന്ന വാക്ക് ഏതാ? വീട് എന്നർത്ഥം വരുന്ന വാക്ക് ഗ്രഹമാണ്. ഗ്രഹം, ഗ്രഹം, വീട്, ഗ്രഹനാഥൻ. ഗ്രഹനാഥൻ ആരാണ്? വീട്ടിലെ കാരണവർ അല്ലെങ്കിൽ വീട്ടിലെ മുതിർന്നയാൾ. ഗ്രഹം എന്നാൽ വീട്. ഉടു എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഉടു, ഉടു എന്നാൽ താരകം, നക്ഷത്രം. നക്ഷത്രം എന്നാണ് ഉടു എന്ന വാക്കിന്റെ അർത്ഥം. പന്നി എന്നർത്ഥമുള്ള വാക്ക് ഏതാ? ഇതില് പന്നി എന്നർത്ഥമുള്ള വാക്ക്, പന്നിയുടെ പര്യായ പദം, സൂകരം, സൂകരമാണ് പന്നി. അടുത്ത ചോദ്യം, പിരിച്ചെഴുതുക. രണ്ട് ചോദ്യമുണ്ട്. കുടവയർ പിരിച്ചെഴുതിയാൽ എങ്ങനെയാ? കുടവയർ, കുടവയർ പിരിച്ചെഴുതിയാൽ കുടം അധികം വയർ, കുടം അധികം വയർ ആണ് കുടവയർ, കുടം അധികം വയർ. കേട്ടു, ഇത് റിപ്പീറ്റിംഗ് ചോദ്യമാണ്. ഈ കേട്ടു, കേട്ടു പിരിച്ചെഴുതുന്നത് എങ്ങനെയാ? കേട്ടു പിരിച്ചെഴുതുന്നത് കേൾ അധികം തു, കേൾ അധികം തു. റിപ്പീറ്റിംഗ് ചോദ്യം, കേൾ അധികം തു ആണ് കേട്ടു. നൽകുകിൽ നേടിയിടാം, അടിവര ഇട്ടിരിക്കുന്ന വാക്ക് ഏത് വിഭാഗത്തിലാണ് പെട്ടിരിക്കുന്നത്? നൽകുകിൽ നേടിയിടാം. അപ്പൊ നൽകുകിൽ എന്ന വാക്ക് ഏത് വിഭാഗത്തിലാണ് പെട്ടിരിക്കുന്നത്? പാക്ഷിക വിനേച്ചമാണ്, പാക്ഷിക വിനേച്ചം. എന്താണ് വിനേച്ചം? വിനേച്ചം എന്നാൽ ഒരു ക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയ, ഒരു ക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയയാണ് വിനേച്ചം. ഉദാഹരണം പറയുകയാണെങ്കിൽ, കരഞ്ഞ് പറഞ്ഞു, കരഞ്ഞ്, കരഞ്ഞ് പറഞ്ഞു. കരഞ്ഞ് പറഞ്ഞു എന്നത് പറഞ്ഞു എന്ന ക്രിയയെ ആശ്രയിച്ചാണ് എന്ത് നിൽക്കുന്നത്? കരഞ്ഞ് നിൽക്കുന്നത്. കരഞ്ഞ് ഒറ്റയ്ക്ക് നിന്നാൽ അതിന് അർത്ഥമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇതൊരു അപൂർണ ക്രിയയാണ്. അപ്പൊ പറഞ്ഞുവിനെ ആശ്രയിച്ച് നിന്നാൽ മാത്രമേ കരഞ്ഞിന് അർത്ഥമുള്ളൂ. അപ്പൊ ഒരു ക്രിയയെ, പറഞ്ഞു എന്ന് പറഞ്ഞ ഈ ക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയ. അപ്പൊ ഇതിൽ ഇവിടുത്തെ വിനേച്ചം ഏതാണ്? കരഞ്ഞ് എന്നതാണ് വിനേച്ചം. അപ്പൊ നമ്മുടെ ചോദ്യം, നൽകുകിൽ നേടിയിടാം, ഇതിലെ വിനേച്ചം ഏതാണ്? പാക്ഷിക വിനേച്ചം എന്ന് പറഞ്ഞില്ലേ. അപ്പൊ എന്താണ് ഈ പാക്ഷിക വിനേച്ചം? ഒരു ക്രിയ നടക്കുമെങ്കിൽ മറ്റൊരു ക്രിയ കൂടി നടക്കുമെന്ന് കാണിക്കുന്നതാണ് പാക്ഷിക വിനേച്ചം. അതായത്
ആൽ എന്നൊരു പ്രത്യേകം ഇതിനകത്ത് ഉണ്ടായിരിക്കും. ആൽ, ഉദാഹരണം പഠിച്ചാൽ ജയിക്കും, അതായത് ഒരു ക്രിയ നടക്കുമെങ്കിൽ മറ്റൊരു ക്രിയ കൂടി നടക്കും. ജയിക്കും, ജയിക്കുമെങ്കിൽ പഠിക്കണം. അപ്പൊ പഠിച്ചാൽ എന്ത് ചെയ്യും? ജയിക്കും. പഠിച്ചാൽ ജയിക്കും. വിളിച്ചാൽ പോകും, ഓടിയാൽ വീഴും. അപ്പൊ അതിൻ്റെ കൂടെ ആൽ എന്നൊരു പ്രത്യയം ഉണ്ടായിരിക്കും. ഇവിടെ നൽകുകിൽ നേടിടാം, ഇവിടെയും ഒരു ആൽ ഇൽ എന്നൊരു പ്രത്യയം വന്നതുകൊണ്ടാണ് പാക്ഷിക വിനയച്ചത്തിലേക്ക് പോയത്. അടുത്ത ചോദ്യം, അകർമ്മക ക്രിയയ്ക്ക് ഉദാഹരണം. കർമ്മമില്ലാത്ത ക്രിയ, അകർമ്മക ക്രിയ, ഉദാഹരണം ഉറങ്ങി എന്നുള്ളതാണ്. ഉറങ്ങി. അപ്പൊ എന്താണ് അകർമ്മകം, സകർമ്മകം? സകർമ്മകം എന്നാൽ ക്രിയയോട് അല്ലെങ്കിൽ ക്രിയാപദത്തിനോട് ആരെ, എന്തിനെ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം ലഭിക്കുന്നതാണ് സകർമ്മകം. ഇവിടെ ബാക്കി നോക്കിക്കേ, പിടിച്ചു, ആരെ പിടിച്ചു, എന്തിനെ പിടിച്ചു, അങ്ങനെ ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടുമല്ലോ. കൊന്നു, ആരെ കൊന്നു, എന്തിനെ കൊന്നു, ഉത്തരം കിട്ടും. കുളിപ്പിക്കുന്നു, ആരെ കുളിപ്പിക്കുന്നു, എന്തിനെ കുളിപ്പിക്കുന്നു. പക്ഷെ ഉറങ്ങി, ആരെ ഉറങ്ങി, എന്തിനെ ഉറങ്ങി, ഉത്തരം കിട്ടുവോ? ഇല്ല. അപ്പൊ ക്രിയാപദത്തിനോട് ആരെ എന്തിനെ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം ലഭിക്കാത്തതാണ് അകർമ്മക ക്രിയ. ഇവിടെ ഏതാ ഉത്തരം? ഉറങ്ങി എന്നുള്ളതാണ് അകർമ്മക ക്രിയ. അകർമ്മക ക്രിയയ്ക്ക് കുറച്ച് ഉദാഹരണം പറയാം. നടക്കുന്നു, കളിക്കുന്നു, പറക്കുന്നു, ഉറങ്ങുന്നു, നിൽക്കുന്നു, ചിരിക്കുന്നു, ഓടുന്നു, ഇരിക്കുന്നു, ഇവയൊക്കെ അകർമ്മക ക്രിയയ്ക്ക് ഉദാഹരണമാണ്. അടുത്ത ചോദ്യം നോക്കാം. നിയോജക പ്രകാരത്തിന് ഉദാഹരണം എഴുതുക. നിയോജക പ്രകാരം, ഇവിടെ വരട്ടെ എന്നതാണ് നിയോജക പ്രകാരം. പ്രകാരം, ഇവിടെ നിയോജക പ്രകാരം എന്ന് വരട്ടെയാണെന്ന് എന്ത് എങ്ങനെ മനസ്സിലായി? അട്ടേ എന്ന പ്രത്യേകം ഉപയോഗിച്ചാൽ അത് നിയോജക പ്രകാരമാണ്. തുടരട്ടെ, ജയിക്കട്ടെ, പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ നിയോജക പ്രകാരമാണ്. പ്രകാരം എന്നാൽ ഒരു വാക്യത്തിലെ ക്രിയാധാതു അതിൻ്റെ അർത്ഥം പ്രകടമാക്കുന്ന രീതിയാണ് ഏത്, പ്രകാരം എന്ന് പറയുന്നത്. ഒരു വാക്യത്തിലെ ക്രിയാധാതു അതിൻ്റെ അർത്ഥം പ്രകടമാക്കുന്ന രീതിയാണ് പ്രകാരം. ഇവിടെ അട്ടേ വന്നതുകൊണ്ട് അത് നിയോജക പ്രകാരമാണ്. നിയോജക പ്രകാരം. ഇവിടെ വരാം, ആം, ആം എന്ന പ്രത്യയം ഉപയോഗിച്ചാൽ അത് അനുജ്ഞായക പ്രകാരമാണ്. ആം വന്നാൽ അനുജ്ഞായക പ്രകാരം, അനുജ്ഞായക പ്രകാരം. ഇവിടെ വരണം, അണം, അണം വന്നാൽ വിധായക പ്രകാരം, വിധായക പ്രകാരം. അപ്പം അണം വന്നാൽ വിധായക പ്രകാരം, പിന്നെ ആം വന്നാൽ, ആം വന്നാൽ അനുജ്ഞായക പ്രകാരം. അടുത്ത ചോദ്യം, ശുദ്ധഭേദകത്തിന് ഉദാഹരണം എഴുതുക. ശുദ്ധഭേദകം ചെങ്കൊടിയാണ്. ചെങ്കൊടി. ഭേദകം എന്ന് വെച്ചാൽ വിശേഷിപ്പിക്കുന്നത് എന്നാണ് അർത്ഥം. ഉദാഹരണം, വെളുത്ത പല്ല്, പല്ലിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി വെളുത്ത യൂസ് ചെയ്തു. ഒരു കിലോ അരി, അഴകുള്ള സെലീന. അപ്പൊ ഇതൊക്കെ എന്താണ്, ഭേദകത്തിന് ഉദാഹരണങ്ങളാണ്. ഇതിൽ ശുദ്ധഭേദകം, ശുദ്ധഭേദകം എന്നാൽ നാമത്തോട് ചേർന്ന് നിൽക്കുന്ന വിശേഷണമാണ് ശുദ്ധഭേദകം. ഇവിടെ പ്രത്യയമൊന്നും ഇല്ല, ഇവിടെ പ്രത്യേകിച്ച് പ്രത്യയങ്ങളൊന്നും ഇല്ല. ഉദാഹരണം, ചെന്താമര, ചെങ്കൊടി, ചെമ്മാനം, ചെറുപയർ, വെൺമുത്ത്, ഇവയൊക്കെയാണ് ശുദ്ധഭേദകത്തിന് ഉദാഹരണം. പിന്നെ മിടുക്കനായ കുട്ടി, വിഡ്ഢിയായ മനുഷ്യൻ, ഇതൊക്കെ മനുഷ്യൻ അല്ലെങ്കിൽ കുട്ടിയെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യുക. ഇപ്പൊ പല്ല്, വെളുത്ത പല്ല്, സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വാക്ക് യൂസ് ചെയ്ത. അഴകുള്ള സെലീന, സെപ്പറേറ്റ് വാക്ക്. ഇവിടെ ഒരു കിലോ അരി. പക്ഷെ ഇവിടെ ശുദ്ധമാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് പ്രത്യയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, നാമത്തോട് ചേർന്ന് തന്നെയാണ് ഈ ഭേദകം നിൽക്കുന്നത്. അടുത്ത ചോദ്യം, ഗതി പ്രയോഗിച്ചിരിക്കുന്ന വാക്യം ഏത്? ഗതി പ്രയോഗിച്ചിരിക്കുന്ന വാക്യം ജനാലയിലൂടെ കയറി എന്നുള്ളതാണ്. ജനാലയിലൂടെ, ഊടെ കയറി, ഊടെ എന്നൊരു വാക്ക് ഇവിടെ യൂസ് ചെയ്തു. ജനാലയിലൂടെ. അപ്പൊ ഗതി എന്നാൽ ഒരു നാമത്തിനോടോ സർവനാമത്തിനോടോ ചേർന്ന് നിന്നുകൊണ്ട് ആ പദത്തിന് മറ്റൊരു പദത്തോടുള്ള ബന്ധത്തെ കാണിക്കുന്നു. അപ്പൊ ഇവിടെ ജനാലയോടൊപ്പം ചേർന്നുകൊണ്ടല്ലേ ഇത് ബന്ധത്തെ കാണിച്ചത്, ജനാലയിലൂടെ. ഒരു നാമത്തോടോ സർവനാമത്തോടോ ചേർന്ന് നിന്നുകൊണ്ട് ആ പദത്തിന് മറ്റൊരു പദത്തോടുള്ള ബന്ധത്തെ കാണിക്കുന്നതാണ് ഗതി. ഇവിടെ കൊണ്ട്, ഊടെ, വരെ, തൊട്ട്, വേണ്ടി, ഇവയൊക്കെ വന്ന ഏതാണ്, ഗതിയാണ്. അടുത്ത ചോദ്യം, മേയാനാമത്തിന് ഉദാഹരണം എഴുതുക. റിപ്പീറ്റിംഗ് ചോദ്യമാണ് ഈ മേയാനാമം. മേയാനാമത്തിന് ഉദാഹരണം മഴ. ഈ പ്രകൃതി പ്രതിഭാസങ്ങൾ നോക്കിയാൽ മതി, അത് മേയാനാമം ആയിരിക്കും. മഴ, മഞ്ഞ്, കാറ്റ്, വെയില് മുതലായവയൊക്കെ മേയാനാമമാണ്.
അടുത്ത ചോദ്യം, വ്യാകരണത്തിൽ ഗുരു എന്ന വാക്ക് എന്ത് ശാഖയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗുരു എന്ന വാക്ക് വൃത്തശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ ഈ വരികളിലെ അലങ്കാരം ഏത്? അപ്പൊ അലങ്കാരം ഒന്നും നമ്മുടെ സിലബസിൽ ഇല്ലാത്തതാണ്, എന്നിരുന്നാലും സസന്ദേഹമാണെന്ന് ഓർത്തിരിക്കുക. സസന്ദേഹം, ഒന്നിനൊന്നോട് സാദൃശ്യം ചൊന്നാൽ ഏത് അലങ്കാരത്തിന്റെ ലക്ഷണമാണ്? ഒന്നിനൊന്നോട് സാദൃശ്യം ചൊന്നാൽ ഉപമയാമത്, ഉപമയുടെ ലക്ഷണമാണ് ഇത്. ഉപമ, ഒന്നിനൊന്നോട് സാദൃശ്യം ചൊന്നാൽ ഉപമയാമത്. അടുത്ത ചോദ്യം, അവ്യീഭാവൻ എന്ന സമാസത്തിന് ഉദാഹരണം. അവ്യീഭാവൻ എന്ന സമാസത്തിന് ഉദാഹരണം പ്രതിദിനമാണ്. പ്രതിദിനം. ഈ അവ്യീഭാവൻ എന്ന് പറയുമ്പോഴുണ്ടല്ലോ, വിഗ്രഹിക്കുമ്പോൾ പൂർവപദ പ്രാധാന്യമുള്ള സമാസം. ഇതിനെ വിഗ്രഹിക്കുമ്പോൾ പ്രതിദിനം എന്നാൽ ദിനം തോറും, അവ്യീഭാവൻ എന്നാൽ വിഗ്രഹിക്കുമ്പോൾ പൂർവപദത്തിന് പ്രാധാന്യം ഉണ്ടായിരിക്കും. ഇവിടെ പ്രതിദിനം, പ്രതിദിനം വിഗ്രഹിക്കുമ്പോൾ ദിനം തോറും എന്നാണ് വരുന്നത്. പ്രതിദിനം, ദിനം തോറും, ഇവിടെ പ്രാധാന്യം ഏതിനാണ്? പൂർവപദത്തിനാണ്, അതായത് ദിനത്തിനാണ് ഇവിടെ പ്രാധാന്യം. അപ്പോൾ വിഗ്രഹിക്കുമ്പോൾ പൂർവപദ പ്രാധാന്യമുള്ള സമാസമാണ് അവ്യീഭാവ സമാസം. അപ്പോൾ പൂർവപദത്തിന് പ്രാധാന്യമുള്ള സമാസമാണ് അവ്യീഭാവ സമാസം വിഗ്രഹിക്കുമ്പോൾ. ഉദാഹരണം, യഥേഷ്ടം. യഥേഷ്ടം എന്നാൽ ഇഷ്ടം പോലെ, ഇഷ്ടം പോലെ. പ്രതി പദം, പദം തോറും. പിന്നെ സദയം, ദയയോടെ, ദയയോടെ. അങ്ങനെ അടുത്തത്, വിഗ്രഹിക്കുക എന്ന പ്രയോഗം ഏത് വ്യാകരണ ശാഖയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിഗ്രഹിക്കുക എന്താണ്? സമാസം. വിഗ്രഹിച്ചു പറയുന്നതൊക്കെ എന്താണ്? സമാസമാണ്, സമാസം. ആദേശ സന്ധിയെ കുറിച്ചുള്ള ശരിയായ വിവരം ഏതാ? ആദേശ സന്ധി, ഒരു വർണ്ണം പോയിട്ട് വേറൊരു വർണ്ണം വരുന്നത്. ആ ദേശത്ത് എന്ന് വെച്ചാൽ ആ സ്ഥലത്ത് തന്നെ ഒരു മറ്റൊരു വർണ്ണം വന്നു ചേരുക, അതാണ് ആദേശ സന്ധി. ഉദാഹരണം, ചലത് അധികം ചിത്രം. ചലത് അധികം ചിത്രം, ചലത് അധിക ചിത്രം എന്താണ്? ചലച്ചിത്രമാണ്, ചലച്ചിത്രം. ഇതെങ്ങനെയാ ചലച്ചിത്രം എന്ന് കിട്ടിയത്? ഇവിടെ ത് പോയിട്ട് ച് ആണ് വന്നത്, തിന്റെ സ്ഥാനത്ത് ച് വന്നു. അങ്ങനെ ഈ ചായും, ഈ ചും ഈ ചായും കൂടെ ചേർന്ന് ഇച്ചയായി. അതായത് ഒരു വർണ്ണം പോയിട്ട് വേറൊരു വർണ്ണം വന്നു ചേർന്നു. ആ ദേശത്ത് തന്നെ, ആ സ്ഥലത്ത് തന്നെ, അല്ലെങ്കിൽ ആ സ്ഥാനത്ത് തന്നെയാണ് മറ്റൊരു വർണ്ണം വന്ന് ചേർന്നത്. അടുത്ത ചോദ്യം, അവർ എന്നത് ഏത് സർവനാമ വിഭാഗത്തിൽ ഉൾപ്പെട്ടതാണ്? അവർ എന്നത് പ്രഥമ പുരുഷ സർവനാമമാണ്. പ്രഥമ പുരുഷ സർവനാമം, തേർഡ് പേഴ്സൺ ആണ്. ഫസ്റ്റ് പേഴ്സൺ എന്നാൽ ഉത്തമ പുരുഷൻ, ഞാൻ, ഞങ്ങൾ എന്നൊക്കെ പറയുമ്പം ഉത്തമ പുരുഷൻ. മധ്യമ പുരുഷൻ, നീ, നിങ്ങൾ. പ്രഥമ പുരുഷൻ എന്ന് പറയുമ്പം തേർഡ് പേഴ്സൺ ആണ്. അവർ, അവർ, അവൻ, അവൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് പ്രഥമ പുരുഷനാണ്. അടുത്ത ചോദ്യം, പുതുമ ഏത് തദ്ധിതത്തിൽ പെട്ടതാണ്? പുതുമ എന്നത് തന്മാത്രാ തദ്ധിതമാണ്, തന്മാത്രാ തദ്ധിതം. അതെങ്ങനെ കണ്ടെത്തി? മാ, തം, തരം, തനം, ത്വം. മാ, ത്വം, തം, തരം, തനം എന്നിവ ചേർത്ത് വരുന്നതെല്ലാം തന്മാത്രാ തദ്ധിതമാണ്, തന്മാത്രാ തദ്ധിതം. മണ്ടൻ, മണ്ടത്തരം. പുതു, പുതുമ. കവി, കവിത്വം. അപ്പൊ ത്വം, ത്വം, മാ, തം, തരം, തനം ഇവയെല്ലാം ചേർത്ത് വരുന്നത് ഏത് തദ്ധിതമാണ്? തന്മാത്രാ തദ്ധിതമാണ്, തന്മാത്രാ തദ്ധിതം. അനുപ്രയോഗം എന്നാൽ എന്താണ്? അനുപ്രയോഗം, അനുപ്രയോഗം എന്നാൽ ക്രിയയുടെ അർത്ഥത്തെ പരിപോഷിപ്പിക്കുന്ന സഹായക ക്രിയ. ഉദാഹരണം, ഇപ്പോ സംഭവിച്ചു, സംഭവിച്ചു എന്ന് പറയുന്നൊരു ക്രിയ, അതിൻ്റെ കൂടെ പോയി എന്ന് പറയുന്ന അനുപ്രയോഗം കൂടി ചേർക്കുമ്പോൾ സംഭവിച്ചു പോയി എന്ന് പറയുന്ന ഒരു സംയുക്ത ക്രിയ കിട്ടും. സംഭവിച്ചു എന്ന ക്രിയയോടൊപ്പം അനുപ്രയോഗമായ പോയിയും കൂടെ ചേർക്കുമ്പോൾ സംഭവിച്ചു പോയി എന്ന സംയുക്ത ക്രിയ കിട്ടും. അതായത് ക്രിയയുടെ അർത്ഥത്തെ പരിപോഷിപ്പിക്കുന്ന സഹായക ക്രിയയാണ് ഏതെന്ന് പറയുന്നത്? അനുപ്രയോഗം എന്ന് പറയുന്നത്. അറിയിച്ചു, കൊള്ളുന്നു. ഓടി, കളഞ്ഞു. പറഞ്ഞു, പോയി. അപ്പൊ ഇതൊക്കെ എന്താണ്? ഈ പോയി, കളഞ്ഞു എന്നൊക്കെ ചേർക്കുമ്പോഴത്തേക്കും അത് അനുപ്രയോഗമാണ്. അടുത്തത്, കാരിതത്തിന് ഉദാഹരണം. കാരിതത്തിന് ഉദാഹരണം പഠിക്കുന്നു എന്നുള്ളതാണ്. പഠിക്കുന്നു. എന്താണ് കാരിതം?
അകാരിതം എന്നൊക്കെ പറയുന്നത് എന്താണ്? ഈ കേവല ക്രിയയില്ലേ, കേവല ക്രിയ എന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കേവല ക്രിയ. പ്രയോജക ക്രിയ എന്ന് വെച്ചാൽ ആരെങ്കിലും നമ്മളെ പ്രേരിപ്പിച്ച് ചെയ്യിപ്പിക്കുന്ന കാര്യമാണ് ഏതെന്ന് പറയുന്നത് പ്രയോജക ക്രിയ. ഇപ്പോൾ കേവല ക്രിയയ്ക്ക് ഉദാഹരണം പഠിക്കുന്നു. പഠിക്കുന്നു എന്നത് ഞാൻ സ്വയം പഠിക്കുന്നതാണ്. ഇനി പഠിപ്പിക്കുന്നു, അമ്മ എന്നെ പഠിപ്പിക്കുന്നു, അത് പ്രയോജക ക്രിയയാണ്. അപ്പൊ ഈ കേവല ക്രിയ ഞാൻ സ്വയം ചെയ്യുന്ന കാര്യത്തില് ഇക്കു ഇക്കു ചേർന്ന് വരുന്നതാണ് കാരിതം. കേവല ക്രിയയിൽ ഇക്കു ചേർന്ന് വരുന്നതാണ് ഏതെന്ന് പറയുന്നത് കാരിതം. അപ്പൊ ഇവിടെ ഇവിടെ കേവല ക്രിയ ആദ്യം ഏതാണെന്ന് കണ്ടെത്തുക. ഇവിടെ പഠിക്കുന്നു ഉണ്ട്, പഠിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു പ്രയോജക ക്രിയയാണ്, മറ്റൊരാൾ ചെയ്യിപ്പിക്കുന്നതല്ലേ. കരയിക്കുന്നു, അത് മറ്റൊരാൾ എന്നെ കരയിപ്പിക്കുന്നതാ. കരയുന്നു, കരയുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നതാ, അതും അപ്പൊ കേവല ക്രിയ. അപ്പൊ പഠിക്കുന്നു ആണോ കരയുന്നു ആണോ കാരിതം? കാരിതം എന്ന് വെച്ചാൽ ഇക്കു ഉള്ളതാണ് കാരിതം. കേവല ക്രിയയിൽ ഇക്കു ഉള്ളത് പഠിക്കുന്നു എന്നതും കേവല ക്രിയയാണ്, കരയുന്നു എന്നുള്ളതും കേവല ക്രിയ, ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നതാ. പക്ഷേ കേവല ക്രിയകളിൽ ഇക്കു ഉള്ളതാണ് കാരിതം, ഇക്കു ഇല്ലാത്തത്. ഈ അപ്പൊ ഈ കരയുന്നു എന്ന് പറയുന്നത് എന്തുവാ? അകാരിതമാണ്, അകാരിതം. പ്രയോജക ക്രിയ മറ്റൊരാൾ ചെയ്യിപ്പിക്കുന്ന കാര്യത്തിൽ അകാരിതോ കാരിതോ ഒന്നും ഇല്ല. അടുത്ത ചോദ്യം, വിനയച്ചത്തിന് ഉദാഹരണം. വിനയച്ചം, വിനയച്ചം എന്നാൽ എന്താണ്? ഒരു പൂർണ്ണ ക്രിയയുടെ കൂടെ നിൽക്കുന്ന അപൂർണ ക്രിയ, അതാണ് വിനയച്ചം. വിനയച്ചതിന് ഉദാഹരണം കരഞ്ഞു പറഞ്ഞു എന്നുള്ളതാണ്. കരഞ്ഞു പറഞ്ഞു, പറഞ്ഞുവിന്റെ കൂടെയിൽ നിൽക്കുന്ന കരഞ്ഞു പറഞ്ഞു. ഖിലാധാതുവിന് ഉദാഹരണം, ഖിലാധാതുവിന് ഉദാഹരണം ഉണ്ട് എന്നുള്ളതാണ്, ഉണ്ട്. സാഖ്യത്തിന് ഉദാഹരണം ഏതാ? സാഖ്യത്തിന് ഉദാഹരണം മുക്കണ്ണൻ ആണ്. മുക്കണ്ണൻ, മൂന്ന് കണ്ണുള്ളവൻ, അതായത് അവിടെ ഒരു നമ്പർ വന്നതുകൊണ്ടാണ് സാഖ്യം. അന്യപദാർത്ഥ പ്രധാനമായ സമാസം ഏത്? അന്യപദത്തിന് അർത്ഥം വരുന്ന സമാസമാണ് ബഹുവ്രീഹി സമാസം. ബഹുവ്രീഹി സമാസം ഉദാഹരണം, ബഹുവ്രീഹി സമാസത്തിന് ഉദാഹരണം നീലകണ്ഠൻ. നീലയായ കണ്ഠമുള്ളവനാരോ അവൻ. അവിടെ നീലയ്ക്കോ കണ്ഠത്തിനോ ഒന്നുമല്ല പ്രാധാന്യം. ആർക്കാ പ്രാധാന്യം? ശിവനാണ് പ്രാധാന്യം. അതായത് അന്യപദത്തിനാണ് അവിടെ പ്രാധാന്യം വന്നത്. അപ്പോൾ അതെന്താണ്? ബഹുവ്രീഹി സമാസമാണ്. നീലകണ്ഠൻ, മൂഷികവാഹനൻ, ഗജാനനൻ, ഇവയൊക്കെ ബഹുവ്രീഹി സമാസത്തിന് ഉദാഹരണങ്ങളാണ്. അടുത്ത ചോദ്യം, സമുച്ചയത്തിന് ഉദാഹരണം ഏത്? സമുച്ചയത്തിന് ഉദാഹരണം അവളും ഞാനും എന്നുള്ളതാണ്. അവളും ഞാനും. സമുച്ചയം എന്നാൽ കൂട്ടം എന്നാണ് അർത്ഥം. പദങ്ങളെയോ വാക്യങ്ങളെയോ കൂട്ടിച്ചേർക്കുന്ന ശബ്ദമാണ് സമുച്ചയം. അവളും ഉം, അവിടെ അവളെയും എന്നെയും കൂടി കൂട്ടിച്ചേർത്താൻ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്തു? ഉം യൂസ് ചെയ്തു. ഉം ഉമ്മാണ് അവിടെ സമുച്ചയം. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഗ്രാമർ കൂടുതലായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പി എസ് സി റാങ്ക് നിർണയ ചോദ്യമായിട്ട് സിലബസിൽ ഗ്രാമർ എന്നെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി ഗ്രാമർ പോർഷൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ നോക്കിയിരിക്കണം. അതിനുള്ള ഉദാഹരണമായിട്ടാണ് ഈ പി എസ് സി ബുള്ളറ്റിനൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തരുന്നത്. സിലബസിൽ ഇങ്ങനെ ഇട്ടിട്ടില്ലെങ്കിൽ കൂടി അതുകൂടി നിങ്ങൾ നോക്കിയിരിക്കൂ എന്നൊരു സൂചനയാണ് അത്. അത് മനസ്സിലാക്കുക. ഇപ്പൊ ന്യൂ പാറ്റേൺ രീതി, നമ്മളോട് ന്യൂ പാറ്റേൺ രീതിയിൽ ചോദിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടല്ല പി എസ് സി ചോദിച്ചത്. പി എസ് സി ബുള്ളറ്റിനിൽ ആദ്യമേ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടിട്ട് തുടങ്ങി. അപ്പോഴേ നമുക്ക് ഡൗട്ട് അടിച്ചു, ന്യൂ പാറ്റേൺ രീതിയിലേക്ക് ആക്കാൻ പോവുകയാണോ? അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പയ്യെ പയ്യെ ന്യൂ പാറ്റേൺ രീതിയിലേക്ക് ആക്കി മാറ്റുകയാണ് ചെയ്തത്. അതുകൊണ്ട് പി എസ് സി ബുള്ളറ്റിനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ പോകണം. അപ്പോൾ കഴിയുമെങ്കിൽ ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻസ് ഇട്ട് തരാൻ വേണ്ടി നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്തിട്ട് പോണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണാം. Tata, bye bye, thank you.